രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടോ? റെഡിയായോ? പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഓടി വന്നേ. റെഡിയായിട്ടിരിക്കേ, പഠിക്കണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വചന ക്ലാസ്സാണ് ഇന്നത്തെ, നിങ്ങളുടെ അച്ഛനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് സ്നേഹിക്കുന്ന അങ്ങയുടെ കുഞ്ഞുമക്കൾ ഇതാ അങ്ങയെ കാത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വരുമോ? സഭയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അങ്ങ് തന്നെ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരണേ. അങ്ങയുടെ പുരോഹിതരെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അല്ല, ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? ആക്ടിവിറ്റീസൊക്കെ അതിൻ്റെ വഴിക്കാണോ പോകുന്നത്, അതോ നിങ്ങളുടെ വഴിക്കോ? ആക്ടിവിറ്റി അതിൻ്റെ വഴിക്ക്, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും. അല്ലല്ലേ, എനിക്കറിയാം നിങ്ങൾ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. സീറോ മലബാർ സഭയുടെ ഭാവി പ്രതീക്ഷകളാണ് നിങ്ങൾ. എത്ര പേരായിരിക്കും ഇതിൽ നിന്ന് അച്ഛന്മാരാകുന്നത്, പിതാക്കന്മാരാകുന്നു, ഭാവിയിൽ മാർപ്പാപ്പയാകുമോ എന്തോ സ്വപ്നം കാണണം. നമ്മൾ സഭയ്ക്ക് വേണ്ടി ജീവിക്കാൻ, നല്ല നല്ല കുടുംബനാഥന്മാരാകാൻ, സിസ്റ്റേഴ്സ് ആകാൻ, കുടുംബിനികളാകാൻ, അമ്മമാരാകാൻ ഒക്കെ ശുശ്രൂഷയാണ്, ഒരുങ്ങണം നമുക്ക്. അത്തരമൊരു ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പ്രത്യേകം പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആരാണ് പുരോഹിതൻ? നോട്ട് ബുക്ക് നടത്തെ വേഗം എഴുതി വെച്ചേ. നിങ്ങൾക്ക് എന്താ തോന്നണേ നിങ്ങളുടെ അച്ഛനെക്കുറിച്ച്? അച്ഛന്മാരെ നമ്മൾ വിളിക്കുന്ന ഔദ്യോഗിക നാമമാണ് പുരോഹിതൻ. ആരാ പുരോഹിതൻ എന്ന് പറഞ്ഞേ, പറയൂ. ആദ്യം അച്ഛനെ കുറിച്ച് ഓർത്താ നമ്മൾ എന്താ പറയുക? ആദ്യം ചെയ്യുന്നത് എന്താ? ബലിയർപ്പിക്കുന്ന അച്ഛൻ, ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന വ്യക്തിയാണ് പുരോഹിതൻ. എഴുതി വച്ചേ, ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നു. ആദ്യത്തെ പുരോഹിതരാരായിരിക്കും പുരോഹിതൻ? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. ഞാനിത് പറയുമ്പോൾ ഈ ഭാഗം വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ലേവ്യരുടെ പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൽ കിടക്കുന്ന ഒരു പുരോഹിത അഭിഷേകം ഇന്നും അതേപോലെ സഭ തുടർന്നു കൊണ്ടുപോകുന്നുവെന്ന് വായിക്കുമ്പോൾ അഭിമാനമാണ് തോന്നുക. ഞാൻ നിങ്ങളെ അതിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഇടവകപ്പൽ, നിങ്ങളൊക്കെ തിരുപ്പട്ടം സ്വീകരണത്തിൻ്റെ ചടങ്ങുകൾ കൂടിയിട്ടില്ലേ? നിങ്ങളുടെ ഇടവകയിൽ ഒരു തിരുപ്പട്ട സ്വീകരണം നടക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ നാളുകൾക്ക് മുൻപേ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങും. പള്ളിയിൽ നിന്നും അച്ഛൻ പല പ്രാവശ്യം പള്ളിയിൽ വിളിച്ചു പറയും, പള്ളിയിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കും. പട്ടം സ്വീകരിക്കാൻ പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഡീക്കൻ. ഡീക്കൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ ആകാംക്ഷയാണ്, സന്തോഷമാണ്. ഒരുപാട് പേര് നമ്മുടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണെന്ന്. അങ്ങനെ ദിവസങ്ങളടുത്തു. നമ്മൾ തലേ ദിവസമൊക്കെ പള്ളിയും മുറ്റത്തൊന്ന് പോയി നോക്കും. സന്തോഷമാണ് എല്ലാവർക്കും. കാരണം തോരണം തൂക്കുന്നവർ, പൂവയ്ക്കുന്നവർ, അൾത്താര അലങ്കരിക്കുന്ന കുറേ സിസ്റ്റർമാർ, ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അതൊരു സന്തോഷം, ആരവമാണ്. ഇങ്ങനെയൊരു തിരുപ്പട്ട സ്വീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ ദിവസമെത്തി. നമ്മളൊക്കെ നേരത്തെ 9:30 തിരുപ്പട്ടം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ പറയും 9:30 നിങ്ങൾ പള്ളിയിൽ ഉണ്ടായി, 9 മണിക്കെങ്കിലും നിങ്ങൾ പള്ളിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ 8:30 തന്നെ പോകും. നമുക്ക് വീട്ടിൽ വലിയ ഉത്തരവാദിത്തം, വീട് ഓടിപ്പോകാലോ പോയി. അൾത്താരബാലന്മാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ആദ്യമേ പോയി പള്ളിയിലിരിക്കും. അങ്ങനെ തിരുപ്പട്ട ശുശ്രൂഷയ്ക്കുള്ള ഇനി പറയുന്ന ഓരോ ഇനിയുള്ളത് ശ്രദ്ധിക്കണേ. ഈ ഡീക്കനച്ചൻ എങ്ങനെയാ പള്ളിയിലേക്ക് എത്തുക? ഒന്നെങ്കിൽ അഭിവന്ദി പിതാവിൻ്റെ കാറിൽ, അല്ലെങ്കിൽ ആ രൂപതയിലെ ഉത്തരവാദിത്തപ്പെട്ട
അച്ഛൻ്റെ കാറിൽ. പള്ളിയിൽ വികാരിയച്ഛൻ വിളിച്ചു പറയല്ലെങ്കിൽ കൊച്ചച്ഛൻ വിളിച്ചു പറയും, എല്ലാവരും ഗേറ്റിനടുത്തേക്ക് വന്ന് നിൽക്കുക. ഞാൻ ഈ പറയുന്നത് വെറുതെ, ഇത് സംഭവത്തിലേക്ക് കൊണ്ടുവരാനാണ്. എല്ലാവരും പോയി കാത്തു നിൽക്കുകയാണ്. കാറ് വന്ന് നിന്നു. അഭിവന്ദ്യ പിതാവ് ആദ്യം ഇറങ്ങി, ഡീക്കൻ അച്ഛൻ തൊട്ട് പുറകെ ഇറങ്ങി, ബൊക്കെ കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. മേക്കട്ടിയുടെ അകമ്പടിയോടുകൂടെ പള്ളിയിലേക്ക് എല്ലാവരും ഒരുമിച്ചെത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, അഭിവന്ദ്യ പിതാവിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇവർ പോകുന്നത്. പള്ളിയിൽ വന്നൊരു സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. തുടർന്ന് തിരുവസ്ത്രങ്ങൾ അഭിവന്ദ്യ പിതാവും സഹകാർമ്മികരൊക്കെ അണിയുന്നു. ഡീക്കൻ അവർക്ക് അനുവദിക്കപ്പെട്ടുള്ളത് അത്രയും മാത്രം വസ്ത്രങ്ങൾ ധരിച്ചു. ബാക്കിയുള്ളത് തിരുവസ്ത്രങ്ങൾ കയ്യിലിങ്ങനെ പിടിച്ച് പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. മധുമഹായിലേക്ക് പോകും തോറും കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ കണ്ണുകൾ നിറയും. വലിയൊരു ദൈവീക ശുശ്രൂഷ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഒരച്ഛൻ ജനിക്കാൻ പോവുകയാണ്. ബാക്കി അവിടെ എത്തി മാതാപിതാക്കളുടെ ആശീർവാദം സ്വീകരിച്ച് കൈ കഴുകിക്കുന്നു. പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും വിടർത്തി ബലിമേശയിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പനമ്മയും വിട്ടു. ഇനി പിതാവിൻ്റെയും സഹകാർമ്മയുടെ അടുത്താണ് ഡീക്കനച്ഛൻ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. കുറേ പ്രാർത്ഥനകൾ കഴിയും. ഇടയിൽ വെച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി അഭിവന്ദ്യ പിതാവ് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. ജനത്തിനോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറയും. പിതാവിന്, അഭിവന്ദ്യ പിതാവിന് ആത്മാവിൻ്റെ ആവാസമുണ്ടാകണം, ഡീക്കനും കിട്ടണം. അതിനുശേഷം തിരുവസ്ത്രങ്ങൾ അണിയിക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷമായി, അച്ഛനായി. പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഒരു തൈലാഭിഷേക പ്രാർത്ഥന കൂടിയുണ്ട്. ഇവരെ മുദ്ര ചെയ്ത് മാറ്റി നിർത്തുകയാണ്. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാത്രം. ഇതുപോലെ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ ഇത് പഠിക്കാൻ, ഒരു അഭിഷേക കർമ്മമാണ് ഇവിടെ നടത്തിയത്. ഇവിടുത്തെ മെത്രാനച്ഛനായിട്ട് വന്നത് മോശ. ആരാണ് പട്ടം സ്വീകരിക്കാൻ വന്നത്? അഹരോനും പുത്രന്മാരും. ഇതേപോലെ തന്നെ ഇവരെയും അണിയിച്ചൊരുക്കി ആഘോഷമായിട്ട് ഇവർ പോവുകയാണ് ദേവാലയത്തിലേക്ക്. മോശയുടെ നേതൃത്വത്തിൽ, മോശയാണ് മെത്രാനച്ഛൻ, മോശവരെയും കൊണ്ട് മധുബഹായിലേക്ക് പോകുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുസ്തകമെടുത്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ പാരഗ്രാഫിലുണ്ട്. സമാഗമ കൂടാരത്തിലേക്ക് ആനയിച്ചു നമ്മുടെ പ്രദക്ഷിണം. ജനം മുഴുവൻ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. മോശ അഹ്റോനെയും പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി, അവരുടെ അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കിയും മറ്റു വിശുദ്ധ വസ്ത്രങ്ങളും അണിയിച്ചു. ഇത് തന്നെ പുത്രന്മാർക്കും ചെയ്തു. തുടർന്ന് തൈലാഭിഷേകം ചെയ്തു. ഇതാണ് നമ്മുടെ സഭ. അന്ന് എന്ത് സംഭവിച്ചോ അത് തുടർന്നു കൊണ്ടുപോകുന്നു. അഭിമാനിക്കണം നമ്മുടെ സഭയിൽ. ഇതാണ് പുരോഹിതൻ. ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി നമുക്ക് പഴയ നിയമത്തിലെ പുരോഹിതരുടെ കടമകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് എഴുതി വയ്ക്കണേ. ആരാധന അർപ്പിക്കാൻ മാറ്റിവെക്കപ്പെട്ടവൻ, ദൈവത്തിന് ധൂപവും ദീപവും അർപ്പിക്കുന്നവൻ, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വികാരി അച്ഛന്മാർ സക്രാരിക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ജനത്തിന് വേണ്ടിയിട്ടാണ്. ആരാധന അർപ്പിക്കണം, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർ പരിശുദ്ധരായിരിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകണം. ഇസ്രായേലിനെ മോചിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ ആരാധിക്കണം, അവിടുത്തേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യണം. പല ക്ലാസ്സുകളിൽ നമ്മളിത് കണ്ടു. ദൈവത്തെ ആരാധിക്കണം. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും വിശ്വസിക്കുന്നവരാണെങ്കിലും സഭയുടെ മക്കളായിരിക്കുന്ന എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. അതുകൂടാതെ പുരോഹിതർക്കുള്ള പ്രത്യേക ഒരു ദൈവത്തിൻ്റെ നിർദ്ദേശമാണ് ജനം. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പൗരോഹിത്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യം അപൂർണമാണ്, പുതിയ നിയമത്തിലേതോ പൂർണമാണ്. അപ്പോൾ ആരായിരിക്കും പുതിയ നിയമത്തിലെ പുരോഹിതൻ, നിത്യപുരോഹിതൻ? അത് നമ്മുടെ ഈശു. പഴയ നിയമത്തിൽ ബലികൾ അർപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈശോ
ഒരു പ്രാവശ്യം മാത്രം ബലിയർപ്പിച്ചു, സ്വന്തം ശരീരവും രക്തവും കൊടുത്ത്. ഈ ബലി ഇന്ന് നമ്മുടെ അൾത്താരകളിൽ പുനരവതരിപ്പിക്കപ്പെടുന്നു. ഇതാണ് രണ്ട് ബലികളും തമ്മിലുള്ള വ്യത്യാസം. ഈശോയുടെ പുരോഹിത ശുശ്രൂഷ, അതാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ തുടർന്നു കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു തിരുവചനം ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നാണ്. പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. ഇത് പഴയ നിയമത്തിൽ. എന്നാൽ യേശുവിൻ്റെ ബലി പാപങ്ങളകറ്റാൻ കഴിവുള്ളതായിരുന്നു. സ്വന്തം രക്തവും ശരീരവും കൊടുത്തിട്ടാണ് ബലി അർപ്പിച്ചത്. ഇതാണ് രണ്ട് ബലികളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് മിശിഹായുടെ പൗരോഹിത്യത്തിന് പ്രസക്തിയേറുന്നത്. ഈശോ ശരിക്കും പുരോഹിത വംശത്തിൽപ്പെട്ടതാണോ? ഏതാണ് പുരോഹിത വംശം? അത് ലേവി ഗോത്രമാണ് പുരോഹിത വംശം. പക്ഷെ ഈശോ ജനിച്ചതോ യൂദാ വംശത്തിൽ. അത് രാജകീയ വംശമാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നിയമപ്രകാരം യേശു പുരോഹിതനല്ല. പക്ഷേ ദൈവത്തിൻ്റെ പുത്രനായി ബലി അർപ്പിച്ചതുകൊണ്ട് ഈശോ പുരോഹിതനായി. ഈ ബലിയിൽ പങ്കുചേരുന്നത് വഴിയാണ് സഭ പുരോഹിത ഗണമായിട്ട് മാറുന്നത്. അടിവരയിട്ട് പഠിക്കണം, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ചോദ്യം ഉത്തരം കൂടിയാണ്. പങ്കുചേരൽ വഴി സഭ പുരോഹിത ഗണമായി തീരുന്നു. നമുക്കിന്ന് കിട്ടിയ ബോധ്യം എന്താ? സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ തിരുപ്പട്ട സ്വീകരണത്തെക്കുറിച്ച് കേട്ടത്. എന്തായിരിക്കും? സഭ പുരോഹിത ഗണമാണ്. ഓരോ പുരോഹിതനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അഭിഷിക്തനാണ്. മറക്കരുത്. മനോഭാവം എന്താ? പുരോഹിതരും നമ്മളും ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. എഴുതി വയ്ക്കണേ. ഇന്ന് നമ്മുടെ ശീലം എന്തായിരിക്കും? എന്താ നമ്മൾ അഭ്യസിക്കേണ്ടത്? ബലിയർപ്പിതത്തിൽ സഹനമുണ്ട്. നമുക്ക് അനുഭവപ്പെടുന്ന ചെറിയ സഹനങ്ങൾ ഈശോയ്ക്ക് കാഴ്ചവെക്കുക, ജീവിതം ബലിയായി സമർപ്പിക്കുക. നമ്മുടെ ശുശ്രൂഷകൾ എന്താ നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുക? ചോദ്യോത്തരങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു കാര്യം ചെയ്ത് എഴുതി വയ്ക്കണം. നിങ്ങളുടെ വികാരിയച്ഛൻ നിങ്ങളുടെ ഇടവക ജനത്തിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ ഒന്ന് എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന്, ഭവന സന്ദർശനം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു, എന്തുമാത്രം ശുശ്രൂഷകൾ ചെയ്യുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുന്നു. നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.